Hi all, myself Malu Sriraj. Today we are going to deal with microwaves. In this microwave and radar engineering subject, the first 5 modules are deal with microwaves. The remaining 6th module is deal with radar. Appa first 5 modules nattu nammal parayunnathu മൈക്രോവേവ് ആംപ്ലിഫയേഴ്സ്, മൈക്രോവേവ് ഓസിലേറ്റേഴ്സ് ആൻഡ് മൈക്രോവേവ് ഡിവൈസസിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, 6th മോഡ്യൂളിലാണ് നമ്മൾ റഡാറിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ഇതെല്ലാം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം മൈക്രോവേവ്സിന്റെ ബേസിക് കൺസെപ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ് മൈക്രോവേവ്സ്? ഹൈ ഫ്രീക്വൻസി ഉള്ള എന്നാൽ സ്മോൾ വേവ് ലെങ്ത് ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെയാണ് മൈക്രോവേവ്സ് എന്ന് പറയുന്നത്. മൈക്രോവേവ് ഇസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇറ്റ്സ് ഫ്രീക്വൻസി ഈസ് വെരി ഹൈ ആൻഡ് ഇറ്റ്സ് വേവ് ലെങ്ത് ഈസ് വെരി സ്മോൾ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി ഇൻ ബിറ്റ്വീൻ 300 മെഗാഹെർട്സ് ടു 300 ജിഗാഹെർട്സ് റേഞ്ച്. And its wavelength ranging from about 1 meter to 1 millimeter. Okay. Abam 300 megahertz totta 300 gigahertz range ulla athre ulla frequency aanu nammal microwaves ennu parayunnathu. Electromagnetic athre frequency il ulla electromagnetic waves ne aanu microwaves ennu parayunnathu. Okay. ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണ് ഫ്രീക്വൻസി? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/λ. ഓക്കെ, ദൻ വി ക്യാൻ റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു C/λ. ഓക്കെ, വേർ സി ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു C/λ. എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റിന്റെ വാല്യൂ? എന്താണ് 3 × 10⁸? നമുക്കറിയാം 3 × സ്പീഡ് ഓഫ് ലൈറ്റിന്റെ വാല്യൂ എന്താണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബൈ ലാംഡ, ദാറ്റ് ഇസ് അവർ വേവ് ലെങ്ത്. ഓക്കെ, വി ക്യാൻ, നമുക്ക് ഇനി ഈ ലാംഡ എന്ന് പറയുന്ന എന്താണ്? നമുക്ക് ഇതിനകത്തുനിന്ന് ലാംഡ എന്ന് പറയുന്ന C/F എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ലാംഡ ഈസ് ഈക്വൽ ടു C/F അല്ലേ? അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു സി എന്താണ് വാല്യൂ? 3 × 10⁸ ബൈ എഫിന്റെ വാല്യൂ എന്താണ്? ഫസ്റ്റ് റേഞ്ച് നോക്കാം. അപ്പൊ 3 × 10⁸ ഡിവൈഡഡ് ബൈ 300 × 10⁶. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 1 മീറ്റർ കിട്ടും. ഈ റേഞ്ച് നമുക്ക്, ഈ വേവ് ലെങ്ത് റേഞ്ച് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് വാല്യൂ നോക്കാം, ഈ റേഞ്ച് നോക്കാം. ലാംഡ ഈസ് ഈക്വൽ ടു C/F. സി എന്ന് പറയുന്നത് 3 × 10⁸ ഡിവൈഡഡ് ബൈ എഫിന്റെ വാല്യൂ എന്താണ്? 300 ജിഗാഹെർട്സ് ആണ്. അപ്പൊ 300 × 10⁹. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? 1 മില്ലിമീറ്റർ നമുക്കപ്പോൾ കിട്ടും. ഓക്കെ, നമുക്ക് അങ്ങനെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് മൈക്രോ ഫ്രീക്വൻസി ബാൻഡ്സ് നോക്കാം. ഇപ്പൊ ഓരോ ബാൻഡ്സിനും ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസിന്, ഈ ഫ്രീക്വൻസി റേഞ്ചിൽ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, അതുപോലെ തന്നെ എക്സ്റേസ്, അൾട്രാവയലറ്റ് റേസ്, റേഡിയോ വേവ്സും എല്ലാം എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പൊ ഈ ഫ്രീക്വൻസി എല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ബട്ട് ഈ ഫ്രീക്വൻസി റേഞ്ച്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച് 300 മെഗാഹെർട്സിനും 300 ജിഗാഹെർട്സിനും ഇടയ്ക്കുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ മൈക്രോവേവ്സ് എന്ന് പറയുന്നുണ്ട്. ഈ മൈക്രോവേവ്സ് ഈ റേഞ്ചിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹിയർ ഓരോ ഫ്രീക്വൻസി റേഞ്ചിനും ഓരോ ബാൻഡ് അസൈൻ ചെയ്തിട്ടുണ്ട്. 1 to 2 GHz ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് എൽ ബാൻഡ് ആണ്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് GSM, മറൈൻ സാറ്റലൈറ്റ് ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ എൽ ബാൻഡ്, ഈ റേഞ്ചിലുള്ള എൽ ബാൻഡ് യൂസ് ചെയ്യുന്നത്.
ഓക്കേ 2 ടു 4 ജിഗാഹെർട്സ് ആണെങ്കിൽ എസ് ബാൻഡ് ആണ് എസ് ബാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് ഓവൻ ബ്ലൂടൂത്ത് വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഏത് റേഞ്ചിലാണ് 2 ടു 4 ജിഗാഹെർട്സ് റേഞ്ചിൽ മൈക്രോവേവ് ഫ്രീക്വൻസി റേഞ്ചിലാണ് നമ്മൾ ഓവൻ ഒക്കെ നമ്മുടെ വീട്ടിൽ ഓവൻ ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ ഓവൻ എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ് ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ അതിന്റെ വാട്ടർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്ത് ഹീറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ വൈഫൈയും ബ്ലൂടൂത്തും ഒക്കെ ഈ ഫ്രീക്വൻസി റേഞ്ചിൽ 2 to 4 ജിഗാഹെർട്സ് ഫ്രീക്വൻസി റേഞ്ചിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് 4 to 8 ജിഗാഹെർട്സ് ആണ് അത് സി ബാൻഡ് ആണ് സി ബാൻഡ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിലൊക്കെയാണ് റെഡാർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിലൊക്കെയാണ് സി ബാൻഡ് യൂസ് ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് 8 to 12 ജിഗാഹെർട്സ് എന്ന് പറയുന്നത് എക്സ് ബാൻഡ് ഈ എക്സ് ബാൻഡ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ മൈക്രോവേവ് ലാബ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ മൈക്രോവേവ് ടെസ്റ്റ് ബെഞ്ച് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഈ എക്സ് ബാൻഡിലാണ് അപ്പൊ നമ്മൾ ലാബിലൊക്കെ ഈ ഫ്രീക്വൻസി റേഞ്ചിലാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് 12 to 18 ജിഗാഹെർട്സ് ദാറ്റ് ഈസ് കെ യു ബാൻഡ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ടി വി ഓക്കെ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ദൻ നെക്സ്റ്റ് 18 to 26 ജിഗാഹെർട്സ് എന്ന് പറയുന്നത് കെ ബാൻഡ് എന്ന് പറയുന്നത് റെഡാർ ഇൻഫ്രാറെഡ് അസ്ട്രോണമി റെഡാർ ആപ്ലിക്കേഷൻസിലും അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് അസ്ട്രോണമി ആപ്ലിക്കേഷൻസിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അതായത് ഇൻഫ്രാറെഡ് അസ്ട്രോണമി മീൻ ചെയ്യുന്നത് നമുക്ക് സ്റ്റാർസിന്റെ ഇന്റൻസിറ്റി ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും അതായത് അതിന്റെ സ്റ്റാർസിന്റെ ഒക്കെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ സൈസും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ച് യൂസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് 26 to 40 ജിഗാഹെർട്സ് ഫ്രീക്വൻസി റേഞ്ച് ആണ് ആ റേഞ്ചിലാണ് കെ എ ബാൻഡ് യൂസ് ചെയ്യുന്നത് ഇത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹൈ റെസൊല്യൂഷൻ ആൻഡ് ലോ റേഞ്ച് റെഡാർസിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഹൈ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൈസ് ഒരു ഒബ്ജക്റ്റിന്റെ സൈസും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ ഷേപ്പ് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ് റെഡാറിന്റെ അകത്ത് റേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ഡിസ്റ്റൻസ് ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് റേഞ്ച് മീൻസ് ഡിസ്റ്റൻസ് അപ്പൊ ആ ചെറിയ ഡിസ്റ്റൻസ് 4 to 8 കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിന്റെ സൈസും ഷേപ്പും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേഞ്ച് ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച് ഓരോ ആപ്ലിക്കേഷൻസിനും യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ചസ് നെക്സ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് മൈക്രോവേവ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ലാർജ് ബാൻഡ്വിഡ്ത്ത് അവൈലബിൾ ആണ് ഈ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ഹൈ ബാൻഡ്വിഡ്ത്ത് ആണ് ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി അപ്പൊ ഈ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഈ മൈക്രോവേവ്സ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ദെൻ സർക്യൂട്ട് സൈസ് സ്മോൾ ആണ് അതായത് ഫ്രീക്വൻസി എത്ര ഇൻക്രീസ് ചെയ്യുന്നോ അത്രയും നമ്മുടെ സർക്യൂട്ട് സൈസ് ചെറുതായിക്കൊണ്ടിരിക്കും ഓക്കെ ആസ് ദ ഫ്രീക്വൻസി ഇൻക്രീസസ് ദ സർക്യൂട്ട് സൈസ് ഈസ് സ്മോൾ ദെൻ നെക്സ്റ്റ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ഫേഡിങ് എഫക്ട് ലെസ് ആണ് അതായത് ഈ വേവ്സിന് സ്കാറ്ററിംഗ് ഒന്നും ഉണ്ടാവാതെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഫേഡിങ് എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല ദെൻ ബീം വിഡ്ത്ത് നാരോ ആണ് so beam width because of its beam width is narrow we can use it in endinana satellite communications il okke use cheyan pattu appo itrayum advantage main advantages aanu in the microwaves nulladu okay then next applications appo endha endukeyana inda application main aayittu nammal parayunnathu telecommunications il nammal ettum ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ആണ് ടെലികമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെലികമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ആണെങ്കിൽ ഫോണ് ടി വി ഇതൊക്കെ നമുക്ക് മൈക്രോവേവ്സ് ആ ഒരു റേഞ്ചിൽ നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മളെ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ആണ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് റഡാറിൽ റഡാറിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മിലിറ്ററി ആപ്ലിക്കേഷൻസിലാണ് റഡാറിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റഡാറിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ റഡാറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റഡാർ യൂസ് ചെയ്തിട്ട് എയർക്രാഫ്റ്റിന്റെ അതുപോലെ തന്നെ മിസൈലിലെ ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും അതാണ് റഡാറിന്റെ
റഡാറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ആണ്. കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, അത് നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന മൈക്രോവേവ് ഓവൻ. മൈക്രോവേവ് ഓവൻ ഏത് റേഞ്ച് ആണ്, ഫ്രീക്വൻസി റേഞ്ച് ആണ് 2 to 4 GHz റേഞ്ചിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മൈക്രോവേവ് ഓവൻ അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയില് ഫുഡ് ഇൻഡസ്ട്രിയിലും ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ മൈക്രോവേവ്സിന്റെ ആപ്ലിക്കേഷൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഇത്ര. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മൈക്രോവേവ്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.